സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചതോർക്കുമല്ലോ, രാജാവിന്റെ സേവകർ എബത്ത് മെലേക്ക് എന്നൊരു ബോധ്യം, നിത്യനായ രാജാവിന്റെ അക്ഷീണരായ ദാസർ. ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരു വനത്തിൽ കൂടി ചുള്ളി വീണകൾ മീട്ടി തന്റെ അമ്മയുടെ ഭാഷയായ ഫ്രഞ്ചിൽ അരുമപ്പാട്ടുകളും പാടിപ്പോകുകയായിരുന്നു. അപ്പോൾ കൊള്ളക്കാർ അവനെ വഴിതടഞ്ഞു നിർത്തി ചോദിച്ചു, ആരാണ് നീ? അവൻ പറഞ്ഞു, ഞാൻ മഹാരാജാവിന്റെ മുന്നോടി അഥവാ അഗ്രദൂതനാണ്. ഐ ആം ദ ഹെറൽഡ് ഓഫ് ദി ഗ്രേറ്റ് കിങ്. എങ്കിൽ രാജാവിന്റെ പൊട്ടദൂതൻ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവനെ തല്ലി ഒരു കുഴിയിലേക്ക് എറിഞ്ഞു. പിന്നീട് അവിടെ നിന്ന് അവൻ പുറത്തു കടന്നുകൊണ്ട് വീണ്ടും അത്യാനന്ദത്തോടെ ദൈവത്തിന്റെ പുകളുകൾ പാടി നൃത്തം ചവിട്ടി നടന്നാകുന്നു. പീഡകളും നിരാസങ്ങളും എളിമയും അവൻ തന്റെ നിത്യനായ രാജാവിനെ കണ്ടെത്തിയ ഇടങ്ങളായി മാറി. ഗ്രേറ്റ്, മഹാൻ എന്നൊരു വിളിപ്പേര് പല രാജാക്കന്മാർക്കും ലോകം ചാർത്തി കൊടുത്തിട്ടുണ്ട്. മിക്കവാറും സൈനിക പെരുമയും വലിയ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയെന്നതിന്റെ പേരിലും അതുമല്ലെങ്കിൽ ദേശസമ്പാദനത്തിന്റെ പേരിലുമായിരിക്കാം. ഇങ്ങനെ പരമദുഷ്ടനായിരുന്നിട്ടും ഹെറോദേസിനെ ലോകം മഹാൻ എന്ന് വിളിക്കുന്നുണ്ട്. ഹെറോഡ് ദി ഗ്രേറ്റ് മിശിഹായെ കൊല്ലാൻ ശിശുക്കളെ കൊന്ന ആരാച്ചാരാണവൻ. സ്വന്തം ചോരയിൽ പിറന്ന മക്കളെയും സഹോദരങ്ങളെയും മാതാപിതാക്കളെയും വിരോധത്തോടെയും ഹത്യാഭാവത്തോടെയും നോക്കുന്ന ഒരു രീതി ഹെറോദ് കുടുംബത്തിൽ സർവ്വസാധാരണമായിരുന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പിൽക്കാലത്ത് ഈ ഹെറോദേസിന്റെ പുത്രൻ ഹെറോദ് ടൈർ ദേശക്കാരെ ശകാരിക്കുന്നൊരു ഭാഗമുണ്ട്. അവർ ധാന്യത്തിനായി അവനെ സമീപിച്ച വേളയിൽ, അപ്പോസ്തല പ്രവർത്തനം 12:19 മുതൽ. ആ സമയം ടൈർ നിവാസികൾ അവനെ ഒരു ദൈവമെന്ന് വിളിച്ചു. അവൻ അതിൽ അഭിനമിക്കുകയും ചെയ്തു. അതേസമയം അവൻ പെടുമരണത്തിന് ഇരയാകുകയും ചെയ്യുന്നുണ്ട്. ഹെറോദേസിനെ കുറിച്ച് പറയാനല്ല ഇത് പറഞ്ഞത്, ടൈറിനെ കുറിച്ച് പറയാനാണ്. മനുഷ്യന്റെ അധികാരങ്ങളും കഴിവുകളും ധനവും പെരുമകളും കാണുമ്പോൾ അത് ദൈവത്തിന് പകരമായി കാണുന്നൊരു പ്രവണത ടൈറിന് മുൻപേ മുതലുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് എസക്കിയൽ 28:1-10 വരെ ഇത് കൂടുതൽ വ്യക്തമാക്കി തരുന്നുണ്ട്. സമുദ്രവിജ്ഞാനത്തിലൂടെയും വാണിജ്യത്തിലൂടെയും പെരുമയും അഭിവൃദ്ധിയും നേടിയ നാവിക സംസ്കാരമാണ് ടൈർ എന്ന ദ്വീപരാജ്യം. അവരുടെ മാനുഷിക നേട്ടങ്ങൾക്കിടയറ്റതാണത്രേ. അവരുടെ അറിവും ധാരണാശക്തിയും പകരം വയ്ക്കാനാകാത്തതുമായിരുന്നു. അവർ ദാനിയലിനേക്കാളും ജ്ഞാനമുള്ളവരായി ഭവിച്ചു. അവരുടെ കരബലവും നിർമ്മിതികളും അവരെ വലിയ വിജയത്തിലെത്തിക്കുകയും ചെയ്തു. പക്ഷേ ജ്ഞാനത്തിൽ ദാനിയലിനെ കടത്തിവെട്ടിയാൽ പോലും ധാർമ്മിക ഉത്തരവാദിത്തങ്ങൾ പാലിക്കാതെ അവർക്ക് രക്ഷപ്പെടാനാകില്ല എന്ന് അവർ മറന്നുപോകുന്നു. എസക്കിയൽ 14:14. അതിനാൽ മാനുഷിക നേട്ടങ്ങൾ വർദ്ധിക്കും തോറും അവർ ദൈവം ആഗ്രഹിക്കുന്ന മാനുഷിക പൂർണ്ണത നേടാതെ ദൈവത്തെ തിരസ്കരിക്കുകയും നിഷ്കാസനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ദൈവസ്ഥാനം കരസ്ഥമാക്കുന്ന ഒരു രീതിയാണ് അവലംബിച്ചത്. മനുഷ്യന്റെ ഈ സ്വാതന്ത്ര്യത്തിന്റെ ദുർവിനിയോഗം നാം ഇന്നലെ ധ്യാനിച്ചിരുന്നു. ദൈവത്തെ കൂടാതെ നാം ദൈവങ്ങളാകാൻ ശ്രമിക്കുന്നത്. തങ്ങളുടെ വിജയത്തെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോയ ഒരു ജ്ഞാനമായിരുന്നു അവരുടേത്. ഞാൻ ദൈവമാണ് എന്ന് അഹങ്കാരധ്വനി മുഴക്കിയ ടൈറിനോട് ദൈവം പറയുന്നു, നിന്റെ കടൽ താവളം തന്നെ നിനക്ക് ശവക്കുഴിയായി മാറുമെന്ന്. ചുറ്റും കടൽ കൊണ്ടു തീർത്ത പ്രതിരോധത്തിൽ അഹങ്കരിച്ചിരുന്നവരാണ് ടൈർ എന്ന് നിയമാവർത്തനം 32:26-36 വരെയാണ് കീർത്തനവാക്യം. ഇന്നലെ നാം ദൈവത്തിന്റെ ഉടമ്പടിയെ ധ്യാനിക്കുകയായിരുന്നല്ലോ. അത് എങ്ങനെ നമ്മിൽ അവതീർണമാകുന്നുവെന്നും, ഉടമ്പടി എന്നത് സാക്ഷികളുടെ സാന്നിധ്യം ആവശ്യപ്പെടുന്നു നിയമസാധുതയ്ക്ക് വേണ്ടി. ദൈവവും തന്റെ ജനവും തമ്മിൽ ചെയ്യുന്ന ഈ ഉടമ്പടിക്ക് അങ്ങനെ സൃഷ്ടിയെയും ദൈവപ്രമാണങ്ങളെയും സാക്ഷിയാക്കുകയാണ്. മൂന്നാമതൊരു സാക്ഷ്യം കൂടി ഇവിടെയുണ്ട്. അത് മോശയുടെ ഈ ഗീതമാണ്, നിയമാവർത്തനം 31:19. അതിൽ നിന്നാണ് നാം ഇന്ന് ആരംഭിക്കുന്നതും. ദൈവം ഒരു രാജാവാണെന്നും അവൻ കാരുണ്യത്തിലും കൃപയിലും നമ്മെ നയിക്കുന്നുവെന്നും വാഗ്ദത്ത ദേശത്തിന്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് ജനത്തെ പഠിപ്പിക്കുകയാണ് മോശ. റിമെംബ്രൻസ് ഓഫ് ദി ഗ്രേഷ്യസ് സോവറിനിറ്റി ഓഫ് ലോർഡ്. ടൈർ എന്ന നാമത്തിന് പാറ എന്നർത്ഥമുണ്ട്. ഈ വിജാതീയ ദേശങ്ങൾ തങ്ങളുടെ ദേവന്മാരെ പാറ, ശില എന്നൊക്കെ വിളിക്കും. എന്നാൽ ഇവരൊക്കെയും ഇസ്രായേലിന്റെ അപേക്ഷിതയായ ദൈവം എത്രമാത്രം ശക്തനാണ് എന്ന് അഭിമുഖീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാൻ നിർബന്ധിതരാകുന്നുണ്ട്. മോശ ഇത് നിരീക്ഷിക്കുകയാണ്. ടൈറിന്റെ പാറ ദൈവമെന്ന പാറയേക്കാൾ വളരെ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എസക്കിയൽ ടൈറിന് നൽകുന്ന താക്കീത് ഇസ്രായേലിനുള്ള പല പല ഇരട്ടി താക്കീത് തന്നെയാണ്. മത്തായി 11:21,
ലൂക്ക 10:13 ക്രിസ്തുവിന്റെ സ്വദേശത്തിന്റെ അവിശ്വാസം ടൈറിനേക്കാളും ഭയാനകമായ വിധി സമ്പാദിക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ഇസ്രായേൽ ദൈവിക മഹത്വം ദർശിക്കാനുള്ള ധാരണാശക്തിയെ കൈമോശം വരുത്തിയിരുന്നു. അഹങ്കാരം അത് ടൈറിന്റെ തലത്തിലായാലും ഇസ്രായേലിന്റെ തലത്തിലായാലും ദൈവം ശിക്ഷിക്കാതെ വിടില്ല. ജീവനെയും മരണത്തെയും തിരഞ്ഞെടുക്കുവാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെ നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്ന് നിയമാവർത്തനം 32 പറയുന്നുണ്ട്, ദൈവം ജീവന്റെയും മരണത്തിന്റെയും അധിനാഥനാണ് എന്ന്. പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോപണം നമ്മെ ഓർമ്മിപ്പിച്ചതും ഇതുതന്നെയാണല്ലോ. നമ്മുടെയെല്ലാം മരണത്തിനുമേൽ അന്തിമ വിജയം നേടുന്ന ജീവനായ ക്രിസ്തുവിനെക്കുറിച്ച് ആദ്യമേ വിശുദ്ധ ഫ്രാൻസിസിന്റെ കഥ പറഞ്ഞത് വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ കൂടിയാണ്. ഇന്നലെ നാം പരാമർശിച്ച ഫ്രാൻസിസ് പാപ്പായുടെ ഒരു പുതു ജീവന വ്യവസ്ഥയുണ്ടല്ലോ, എക്കണോമി. അതിനെ എക്കണോമി ഓഫ് ഫ്രാൻസിസ്കോ എന്നാണ് പേര് വിളിക്കുന്നത്, വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതാനുകരണം കൊണ്ട്. ലോകാധികാരവും സമ്പത്തും മറികടന്നുകൊണ്ട് ദൈവരാജ്യത്തിന്റെ സാമൂഹിക ക്രമം അത് ഭൂമിയിൽ പണിതവനാണ് ഫ്രാൻസിസ്. തകർന്നവരെയും തളർന്നവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പാപ്പ പഠിപ്പിക്കുകയാണ്, ഈ വ്യവസ്ഥ ജീവിപ്പിക്കുന്നതാണ്, കൊല്ലാനുള്ളതല്ല. ലൈഫ് ആൻഡ് നോട്ട് ഡെത്ത്. ചരിത്രപദങ്ങളിൽ സാമ്രാട്ടുകളുടെ അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണത്, ജീവന്റെയും മരണത്തിന്റെയും മേലുള്ള അധികാരമെന്ന്. പുത്തെസ്താസ് വി തേ നെച്ചിസ്ക്വേ. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഈ ക്രമത്തിനുമേൽ പരിശുദ്ധാത്മാവിന്റെ ശ്വാസം നിറയുകയാണ്. അതൊരു സ്നേഹത്തിന്റെ ഉടമ്പടിയായി മാറുന്നു, കവനന്റ്. ടൈർ സാമ്പത്തിക ലാഭങ്ങൾ നേടുന്നതിൽ അഗ്രഗണ്യരായിരുന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ട്രേഡ് ആൻഡ് എക്കോണമി. എന്നാൽ ആ സാമൂഹിക സാമ്പത്തിക ക്രമം ഒരു ദൈവിക ക്രമത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. കാരണം അവരുടെ ഹൃദയത്തിന്റെ അഹങ്കാരം കൊണ്ട് തന്നെ. അങ്ങനെ അവരുടെ ജ്ഞാനത്തിന്റെ സൗരഭ്യവും സൗന്ദര്യവും ഹൃദയഗതങ്ങളും നിഷ്പ്രഭമായി പോയി എന്ന് എസക്കിയേൽ പറയുകയാണ്. ഇന്നലെ പരിശുദ്ധ കന്യകയുടെ ആന്തരികമായ സൗന്ദര്യത്തെ ഹൃദയ നൈർമല്യത്തെ ധ്യാനിക്കുമ്പോൾ സങ്കീർത്തനം 44 പറയുന്നൊരു കാര്യമുണ്ട്, നീ നിന്റെ ജന്മദേശത്തെ വിട്ടുപിരിഞ്ഞു വരിക എന്ന്, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ലയിക്കുമെന്ന്. 44:10 ടൈർ ദേശം ഇത് കണ്ട് കൊതിയൂറി നിൽക്കുമെന്നും 44:12 ഇന്ന് ക്രിസ്തുവിനെ പിന്തുടരുന്ന തങ്ങൾക്ക് എന്ത് മെച്ചമാണ് എന്ന് ശ്രീഹന്മാർ ചോദിക്കുമ്പോൾ നാഥൻ പറയുന്നതും ഇതുതന്നെയാണ്, എല്ലാം വിട്ടുപോരാൻ, മണ്ണും കൂടും കൂട്ടുമെല്ലാം, പകരം അവയ്ക്കൊക്കെ 100 ഇരട്ടി തിരിച്ചടവ് ലഭിക്കുക തന്നെ ചെയ്യും, ദൈവിക പ്രതിഫലം. ഇതൊരു ധനസമ്പാദനത്തിന്റെ പ്രമാണമല്ല, സർവം വ്യയം ചെയ്യാൻ ആത്മസമർപ്പണം ചെയ്യാനുള്ള പ്രമാണമാണ്. അല്ലാത്ത പക്ഷം എല്ലാം നേടിയാലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ അസാധ്യമായി മാറും, ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കില്ല എന്നതുപോലെ. നാം ചമച്ചുവെച്ച സൗന്ദര്യങ്ങളെല്ലാം നിഷ്പ്രഭമായിടും. അതിൽ ദൈവത്തിന് അഭികാമ്യമായതും ദൈവാനുരൂപമായതും ഒന്നും ഇല്ലാതെ വരുമ്പോൾ മുൻപന്മാരൊക്കെ പിൻപന്മാരായി പോവുകയും ചെയ്യും.